എല്ലാവർക്കും കുക്ക് വിത്ത് റിനിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റും അതേസമയം ക്രിസ്പി ആയിട്ടുള്ള കേക്ക് റസ്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന കേക്ക് റസ്ക് മൈദ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ളൊരു കേക്ക് റസ്ക് ആണ്. അപ്പം ബേക്കറികളിലൊക്കെ നമ്മൾ രണ്ട് തരത്തിലുള്ള റസ്ക് വാങ്ങിക്കാറുണ്ട്. ഇത് കേക്ക് റസ്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള കേക്ക് തയ്യാറാക്കണം. അപ്പം കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് 2 നുള്ള ഉപ്പാണ്. ഇത്രയും ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അത് മാറ്റിവെക്കാം. ഇതിനി നമ്മൾ അരച്ചിട്ടാണ് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ചെറുതായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. നമ്മുടെ കേക്കിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട് മിക്സ്, നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി പോലത്തെ ഫ്രൂട്ട് മിക്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പിനും 1/2 കപ്പിനും ഇടയിൽ ഉണ്ട് ഇത്. ഇതിലേക്ക് നമ്മൾ ആ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയുടെ കൂട്ടിൽ നിന്ന്, ഗോതമ്പ് പൊടിയുടെ മിക്സിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. പൊടി നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കേക്ക് ബേക്കായി വരുമ്പം ഈ ഫ്രൂട്ടെല്ലാം കേക്കിൻ്റെ അടിയിലേക്ക് പോയി സെറ്റിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഫ്രൂട്ടിൻ്റെ മിക്സ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഒരു വലിയ ബൗളിലേക്ക് നമുക്ക് 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരു മിക്സർ ഉപയോഗിച്ചിട്ട് ഇത് ഒന്ന് സോഫ്റ്റ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് നല്ലൊരു ക്രീമി പരുവത്തിലേക്ക് കൊണ്ടുവരണം. ഇനി നമുക്ക് ഇതിലേക്ക് 2 വലിയ മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ചെറിയ മുട്ടയാണെങ്കിൽ 3 മുട്ട വരെ നമുക്ക് ചേർക്കാവുന്നതാണ്. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ആ മുട്ടയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് മിക്സായി കിട്ടണം. അപ്പോൾ മുട്ട ചേർക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു മുട്ടയുടേതായിട്ടുള്ള മണം പോകാനായിട്ടും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടും നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ മാവ് റെഡിയാക്കിയെടുക്കുക. അപ്പം ഇനി നമുക്ക് ഈ ബീറ്ററിൻ്റെ ആവശ്യമില്ല. ബാക്കിയൊക്കെ നമുക്കൊരു സ്പാച്ചിലയോ അല്ലെങ്കിൽ ഉണങ്ങിയ തടിത്തവിയോ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയുടെ കൂട്ട് കുറച്ച് ആയിട്ട് ഇതിലേക്ക് അരിച്ച് ചേർത്ത് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം യോജിപ്പിച്ചെടുക്കുമ്പം മെല്ലെ തന്നെ യോജിപ്പിച്ചെടുക്കുക. ഒരുപാടങ്ങ് ഇളക്കി കൊടുത്ത ആ കേക്കിൻ്റെ ടെക്സ്ചറ് ശരിയായിട്ട് വരണമെന്നില്ല. അപ്പോൾ ഗോതമ്പ് പൊടിയുടെ കൂട്ട് അരച്ച് തന്നെ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരുമിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്യാനായിട്ട് നോക്കരുത്. അങ്ങനെ വരുമ്പോൾ കട്ട കെട്ടുകയും ചെയ്യും, ആ ഒരു മിക്സിങ് കറക്റ്റായി വരികയില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് ചേർത്ത് വരുമ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കായി എന്ന് തോന്നുവാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നില്ല, 2-3 ടേബിൾ സ്പൂൺ വീതം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് പാലൊഴിച്ചു, അത് യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും കുറച്ച് ഗോതമ്പ് പൊടി ചേർത്തു. അത് എന്നിട്ട് വീണ്ടും തിക്കാന്ന് തോന്നുവാണെങ്കിൽ മാത്രം വീണ്ടും പാല് ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇടവിട്ട് ഗോതമ്പ് പൊടിയും പാലും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മുഴുവൻ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് + 1 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ കേക്കിൻ്റെ ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. സാധാരണ നമ്മുടെ റിബൺ കൺസിസ്റ്റൻസിയോ അല്ലെങ്കിൽ റണ്ണിങ് കൺസിസ്റ്റൻസിയോ അല്ല, കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആ ഫ്രൂട്ട് മിക്സും കൂടെ ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പം നിങ്ങൾ ഇതിലേക്ക് ഫ്രൂട്ട് മിക്സ് ചേർക്കുന്നില്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള കേക്കായിട്ട് ബേക്ക് ചെയ്തെടുത്താലും മതി. അതും ഇതിലേക്ക് ചേർത്തിട്ട് മെല്ലെ ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കുക. അപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ ബാറ്റർ റെഡിയാക്കിയെടുക്കേണ്ടത്. ഇനി ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പം ഓവനിലോ അല്ലാതെ സ്റ്റൗ ടോപ്പിലോ ഒക്കെ ഇത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഓവനിലാണ് ചെയ്യുന്നത്.
സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യുന്ന രീതി ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി ഇത് ബേക്ക് ചെയ്യുന്ന ടിന്ന് ഒന്നെങ്കിൽ സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളിത് ബേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും മുറിച്ചിട്ട്, അതായത് റസ്കിൻ്റെ ഷേപ്പിൽ മുറിച്ചിട്ട് ഒന്നുകൂടെ ബേക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആ ഒരു നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും റെക്റ്റാങ്കിൾ ടിന്നോ സ്ക്വയർ ടിന്നോ ആയിരിക്കും നല്ലത്. അപ്പം ഞാനിവിടെ ഇതുപോലെ ഒരു ലോഫ് പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ ഓവൻ അതിലേക്ക് വെച്ച് കൊടുത്ത് ബേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 180 ഡിഗ്രിയിൽ തന്നെ ഏകദേശം ഒരു 40 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഓവനിലേക്ക് വെച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുള്ളിൽ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് പോകുവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഓവനിലേക്ക് വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ കേക്ക് നമുക്ക് പീസസ് ആയിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ഈ കേക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ റസ്ക് ആക്കാതെ ഇങ്ങനെ കേക്കായിട്ട് കഴിക്കണമെങ്കിലും നല്ലതാണ്. കേക്ക് നല്ലപോലെ തണുത്തതിന് ശേഷമേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡൊക്കെ ഒരുപാട് ബ്രൗൺ ആയി തോന്നുവാണെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ബേക്കിംഗ് പാനിലേക്ക് നിരത്തി വെച്ചു കൊടുക്കാം. അപ്പോൾ കുറേ പീസ് ഉള്ളപ്പം ഇതുപോലെയുള്ള ബേക്കിംഗ് പാൻ എടുക്കുന്നതായിരിക്കും സൗകര്യം. ഇനി ബേക്കിംഗ് പാൻ ഇല്ലെങ്കിൽ ബേക്കിംഗ് ടിന്നിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താലും മതി. അല്ലെങ്കിൽ സ്റ്റൗ ടോപ്പിൽ നമ്മൾ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുത്താലും മതി. അപ്പം ഞാനിവിടെ ഓവനിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓവൻ 180 ഡിഗ്രിയിൽ വീണ്ടും പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുത്ത് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് ഇത് കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് വരും. 15 മിനിറ്റിന് ശേഷം ഒന്നുകൂടെ പുറത്തെടുത്തിട്ട് ഇതുപോലെ ഓരോ പീസും ഒന്ന് തിരിച്ചു വെച്ചു കൊടുക്കണം. എന്നിട്ട് മറ്റേ സൈഡും അതുപോലെ തന്നെ 180 ഡിഗ്രിയിൽ 15 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കുക. നമ്മുടെ കേക്ക് റസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറിൽ നല്ലപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടാവും. അപ്പോൾ നല്ല സോഫ്റ്റുമാണ്. നമ്മൾ ഇത് പുറത്തെടുക്കുന്ന സമയത്ത് കുറച്ചൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും. പക്ഷേ തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വീറ്റ് കേക്ക് റസ്ക്കാണ്. എല്ലാവർക്കും തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഒപ്പം ഓവൻ വേണമെന്നൊന്നുമില്ല. നമുക്ക് സ്റ്റൗ ടോപ്പിലാണെങ്കിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം കേക്ക് റസ്ക്കായിട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് കേക്കായിട്ടും ഇത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ. അപ്പം വീണ്ടും നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.